ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഒക്കെ ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേയിലെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല, ചെറിയ ഒരു എന്താണ് ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മഴയൊക്കെ തുടങ്ങി കേട്ടോ, അന്നേരം സൗണ്ടിന് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ തേണ്ട് നമ്മുടെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. രാവിലെ നമ്മുടെ ആ അപ്പോസിൻ്റെ ആ മുടക്ക് വല പൊക്കിയതാണ് കേട്ടോ. അപ്പം രണ്ട് നമ്മുടെ എന്താണ് ചെറിയ കരിമീൻ കുഞ്ഞുങ്ങളെ രണ്ടെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പിടയ്ക്കുന്ന ജീവനുള്ള മീനാണ് ഇത്. നമ്മുടെ അപ്പൂസിൻ്റെ മീൻകുളത്തിലോ അക്വേറിയത്തിലോ ഒക്കെ ഇടാൻ വേണ്ടി അവനെടുത്ത് വെള്ളത്തിലോട്ട് ഇടുവാണ് കേട്ടോ. കണ്ടോ, ഈ രണ്ട് കരിമീൻ കുഞ്ഞുങ്ങളാണ് ജീവനുണ്ട് കേട്ടോ. ഇങ്ങനെ ജീവനുള്ള ഒന്നും അവൻ നമ്മളെ കൊണ്ട് വെട്ടി കറിയൊന്നും വെപ്പിക്കത്തില്ല. അതൊക്കെ കൊണ്ട് അവൻ്റെ അക്വേറിയത്തിലോ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഒരു മീൻകുളം ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ, അങ്ങനെ അതിനകത്തൊക്കെ കൊണ്ടിടും കേട്ടോ. അങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ടാണ് ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ ഞാൻ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് ഉപ്പുമാവെന്ന് പറഞ്ഞാൽ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉപ്പുമാവാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൺഡേ ഉണ്ടാക്കത്തുള്ളൂ, കാരണം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വേണം മക്കളെ സൺഡേ സ്കൂളിൽ വിടാൻ വേണ്ടി കേട്ടോ. അങ്ങനെ വേണ്ട നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെർമസില്ലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഞാൻ രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെയാണ് പള്ളിയിൽ പോയത് കേട്ടോ. പിന്നെ വന്ന് തീ കത്തിച്ച് നമ്മുടെ ചോറിനുള്ള വെള്ളവും അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ നെയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്ക്കകത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇടത്തില്ലല്ലോ, ഇഞ്ചിയും നമ്മുടെ എന്താണ് സവാളയും പച്ചമുളകും ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. മക്കൾക്ക് അങ്ങനെ സവാളയും പച്ചമുളകും ഒന്നും ഇത് ഈ ഒരു ഉപ്പുമാവിനകത്ത് ഇടുന്നത് ഇഷ്ടമല്ല. നമ്മുടെ റവ ഉപ്പുമാവിനകത്ത് ഇടുന്നത് ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് ഉഴുന്നുപരിപ്പാണ് നമ്മുടെ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉഴുന്ന് നല്ലവണ്ണം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേന് കുറച്ച് കാഷ്വൽനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ട് അതോടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നെയ്ക്കാത്ത തൊട്ട് നമ്മൾ ഈ വെർമസിലി ഇട്ടിട്ട്. ഇത് നമ്മുടെ റോസ്റ്റഡാണ്, റോസ്റ്റഡ് ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് നെയ്യൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്കതിനാവശ്യമുള്ള കൊച്ചു കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഉപ്പുമാവ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ. അത് തുറന്ന് എടുത്തപ്പോഴത്തേന് നല്ല വറ്റി നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങാപ്പീരിയോട് ഇട്ട് കൊടുത്തപ്പം നമ്മുടെ വെർമസല്ലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു കറിയും വേണ്ട കേട്ടോ, വെറുതെ നമുക്കിങ്ങനെ വരത്തിന് കടിഞ്ചായായിട്ട് കുടിക്കാം. പിന്നെ മക്കൾക്കൊക്കെ ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂട്ടിയാണ് കൊടുത്തത് കേട്ടോ, അവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ രാവിലെ നമുക്ക് ഉപ്പുമാവൊക്കെ റെഡിയായി. ഇനിയിപ്പം നമുക്ക് സൺഡേ ആണല്ലോ, ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ മോരും ഉണ്ട്, പിന്നെ ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അത് ചോറൊക്കെ അടുപ്പേ കിടന്ന് വേകുന്നുണ്ട്. അങ്ങനെ മക്കൾക്ക് തേണ്ട ഉപ്പുമാവൊക്കെ എടുത്തു കൊടുത്തു. അവർ സൺഡേ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാണ് ഞാനിനി മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഒരു പൂവരിശുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നിറഞ്ഞിങ്ങനെ പഴുത്തല കിടക്കുകയാണ്, മിറ്റം നിറഞ്ഞ് കിടക്കും. അങ്ങനെ ഞാൻ അവരെ വിട്ട് കഴിഞ്ഞ് മിറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പുറകിലോട്ട് അടിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. എന്നും മിറ്റം തൂക്കും, ഒറ്റ ദിവസം തൂത്തില്ല െങ്കിൽ ഇങ്ങനെ നമ്മൾ തൂക്കാത്ത പോലെ കിടക്കും. കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്ദിര ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീന മിറ്റം തൂക്കുന്ന കാണുമ്പോൾ എനിക്ക് ഞാൻ പഴയ കാലത്തല്ല ചേച്ചി നാട്ടിലായിരുന്ന സമയത്ത് ചേച്ചി മിറ്റം തൂക്കുന്ന ഓർമ്മ വരുന്നു, ഇങ്ങനെ ചൂലൊക്കെ വിടർത്തി പിടിച്ച് നല്ല രസമാണ് വീന മിറ്റം തൂക്കുന്ന കാണാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി താങ്ക്സ് ചേച്ചി, ഇങ്ങനെയൊക്കെയുള്ള കമൻ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ.
അതുപോലെ തന്നെ കുമ്പളപ്പം ഒക്കെ ചേച്ചി അങ്ങനെ നാട്ടിൽ നിന്ന സമയത്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴമയുടെ പലഹാരമാണ് കുമ്പളപ്പം, ഇല്ലേ? ഇന്നത്തെ കാലത്ത് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് നാട്ടിലിപ്പം ജീവിക്കുന്നവർക്ക് ഈ വഴനേലയൊക്കെ മിക്ക വീടുകളിലും ഒന്നും ഇല്ലെങ്കിലും പിന്നെ ഏതെങ്കിലുമൊക്കെ വീടുകളിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വാങ്ങിച്ച് അങ്ങനെയൊക്കെ. ഞങ്ങളിപ്പം കുട്ടനാട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ ആണ് എല്ലാവരും വന്ന് ചക്ക കിട്ടുമ്പോഴത്തേന് വഴനേല പറിക്കാൻ വരുന്നത്. അങ്ങനെ ഞങ്ങളും അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഇപ്പം ചക്കയുള്ള സമയത്താണ് കുമ്പളപ്പമൊക്കെ തിന്നാനുള്ള ആഗ്രഹം വരുന്നത്. അങ്ങനെ ആ ചേച്ചി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ പിന്നെ കൊതി വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശരിക്കും അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ കൊണ്ടുതരായിരുന്നു ചേച്ചി, എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഞാൻ മിറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാണ്. അങ്ങനെ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ. രാവിലെ തന്നെ ഞാൻ ശരി പാത്രമൊക്കെ കഴുകിയിട്ടാണ് മിറ്റവും തൂക്കാൻ പോയത് കേട്ടോ. പിന്നെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞ് അവരിട്ടിട്ട് പോയ പാത്രങ്ങളൊക്കെയാണ്, അതോടൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഇനി നമ്മൾ എന്തെടുത്താലും ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞ് നിറഞ്ഞ് കിടക്കും. അന്നേരം അന്നേരം കഴുകുകയാണെങ്കിൽ നമുക്ക് അത്രയും ജോലിഭാരം കുറഞ്ഞിരിക്കും, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഓടി വന്ന് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞൊരു 11:30-12 ആകുമ്പോഴത്തേന് പള്ളിയിൽ നിന്ന് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളും ഒക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പം കണ്ട ഒരു കാഴ്ചയാണിത് കേട്ടോ. നമുക്ക് ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ തോട്ടിൽ പോളേന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അതിങ്ങനെ ഒഴുക്കി ഒഴുക്കി ഇങ്ങനെ വിടും. കാരണം ഇങ്ങനെ വെള്ളമൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ വെള്ളത്തിനുമൊക്കെ പോകാൻ പ്രയാസമായിരിക്കും. കാരണം യമഹ വെച്ചല്ലേ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എന്താണ് ഒരു വാഴ എങ്ങാണ്ട് ഇട്ടതാണോ ഒടിഞ്ഞ് വീണയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് അതിങ്ങനെ ഒഴുകി വരുമ്പോഴത്തേന് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറേ പേര് ഇങ്ങനെ ഒഴുകുന്നു നോക്കിയാൽ നിങ്ങൾ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം നിന്ന് ഈ വീഡിയോ എടുത്തു. നമ്മുടെ താറാവുംകൂട്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ മുകളിൽ കയറി എല്ലാവരും നിൽക്കുവാണ്. നമ്മൾ ബോട്ടിൽ കയറി പോകുന്ന പോലെ അതുങ്ങൾ നിൽക്കുന്നതുണ്ടോ. അതൊരു കാഴ്ച തന്നെയാണ് ഇല്ലേ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ വള്ളത്തിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തപ്പോഴത്തേന് എല്ലാവരും എന്നോട് ചോദിച്ചു. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു കമൻറ്റ് വന്നായിരുന്നു, എന്താണ് എപ്പോഴും വള്ളം കാണിക്കുന്നത് ബോറാണെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചപ്പോഴത്തേന് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. കുട്ടനാട്ടിലെ വ്ളോഗ് കാണിക്കുമ്പോഴത്തേന് വള്ളവും തോടും ഒക്കെ കാണിച്ചില്ലെങ്കിൽ എന്ത് വ്ളോഗാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇനിയും കാണിക്കണമെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു. വഴക്കല്ല, സ്നേഹത്തോടെ എല്ലാവരും പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് നേരം നിന്ന് ഇത് കണ്ടപ്പോഴത്തേന് എനിക്കൊരു കൗതുകമായിട്ട് തോന്നി നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അപ്പൂസൊക്കെ വന്നു. സ്കൂളിൽ നിന്നല്ല, സൺഡേ സ്കൂളിൽ നിന്ന് വന്നു. അന്നേരപ്പോഴത്തേക്ക് അവന് മാഗി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ എന്തുണ്ടെങ്കിലും ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവൻ്റെ മാഗിയാണ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിന്ന് ഒരു ചൂരയാണ്, ചെറിയൊരു ചൂരയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ചൂര ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ട കേട്ടോ. പിന്നെ ഞാനതെല്ലാം ശരിക്കും കഴുകി വെച്ചു. രാവിലെ തന്നെ ഞാൻ വെട്ടി വെച്ചിരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഉള്ളിയാണ്, പിന്നെ നമ്മുടെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും ഇട്ട് കടുക് പൊട്ടിച്ചൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് അങ്ങനെ നമ്മുടെ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് കറി വയ്ക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഞാൻ മാഗി വെന്തോന്നൊന്ന് തുറന്നു നോക്കി, വെന്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടിപ്പോയി. അവൻ അതിനകത്തൊന്നും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ ആ മാഗിക്കകത്ത്. വെറുതെ മാഗിപ്പൊടി ഇട്ട് മാത്രമാണ്, വെജിറ്റബിൾ ഒന്നും ഇടാൻ അവൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അതെല്ലാം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളോട് ചേർത്തിട്ട് അതെല്ലാം ഞാനൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ചൂരക്കറിയൊക്കെ വെക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ ഒന്ന് കുഴച്ചാണ് വെക്കുന്നത് കേട്ടോ. അതെല്ലാം അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അത് വാടി വന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ മീൻകറി വയ്ക്കുന്ന സമയത്തും ഇറച്ചിക്കറി വയ്ക്കുന്ന സമയത്തും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഇത് കറി വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിനെക്കാട്ടി കേട്ടോ.
അതുകൂടെ ഇട്ട് കഴിഞ്ഞ് നല്ല വെള്ളം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാൻ അറിയാവുന്നവരാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഇത് ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നും കരുതിയാണ് കേട്ടോ. എന്നോട് നേരത്തെ ഒരു കമൻറ്റിൽ ഒരു മോളാന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നു, ചേച്ചി ഏത് റെസിപ്പി ഇട്ടാലും ഒന്ന് പറയണേന്ന് പറഞ്ഞു. നമുക്കിവിടെയൊക്കെ കുടംപുളിയാണ് ഇടുന്നത് കേട്ടോ, ആളമ്പുളി ഇടാറില്ല. അങ്ങനെ കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഗ്രേവി തിളച്ചിട്ടേ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലാതെ വെച്ച ഉടനെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കല്ലേ. കണ്ടോ, നല്ല വണ്ണം ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ പൊടിയാതെ നമുക്ക് കിട്ടും ഈ മീൻ കേട്ടോ. ഇങ്ങനെ അപ്പൂസിന്റെ മാഗി അപ്പുറത്തിരുന്ന് ഇങ്ങനെ വെന്തിരിപ്പുണ്ട്. ഞാൻ പറയുന്നുണ്ട് എടാ ചോറ് കഴിക്കാം, ചോറ് കഴിക്കാനായിട്ട് അവന് ഞാൻ കുറച്ച് കിഴങ്ങും മെഴുക്കുവർത്തിയും വെച്ചിട്ടുണ്ട്, മോരും ഉണ്ട്. ഈ മീനൊന്നും ഇങ്ങനെ അപ്പൂസ് കൂട്ടത്തില്ല കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കും അപ്പൂസിന് മീൻ വേണമെന്ന്. ഈ ഉടക്കുവലയിൽ നിന്ന് മീൻ എടുത്ത് തരുമ്പോൾ അവനൊരു ശകലം പോലും മീൻ കഴിക്കാറില്ല. അങ്ങനെ അവൻ തന്നെ ചെന്നിട്ട് അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അവൻ സിപ്പപ്പാണ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൻ്റെ മാഗിയൊക്കെ അവന് തന്നെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നെ വെന്തെന്ന് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു മീൻകറിക്ക്. അത് ആ പറ്റി വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയോട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മീൻകറിയൊക്കെ ആയിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് മോര് കാച്ചി, കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ എനർജി എന്ന് ഞാൻ എന്നും പറയും, അതുപോലെ തന്നെ ഇന്നും പറയുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്തായിരുന്നാലും എന്നെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും ഒക്കെ അറിയിക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻകറി, മോര്, ഇത്രയൊക്കെ മതിയല്ലോ ഇന്ന്. ഇനി ഞാനൊരു പുതിയ വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.